ഇന്റർനെറ്റിനെസ്തോലി മേ ദിവസം തെരസഫാനസ് മരിക്കുന്ന പ്രധാന ഇഷ്ടൻ തൊളന്തീനോയിലെ വിശുദ്ധ നിക്കോളാസ്. ഇറ്റലിയിൽ ഫോർമോയ്ക്ക് സമീപം സെൻറ് ആഞ്ചലോയിൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ 1245 നിക്കോളാസ് ജനിച്ചു. ദരിദ്രരായിരുന്നെങ്കിലും മാതാപിതാക്കന്മാർ ഭക്തരായിരുന്നു. ബാല്യത്തിലെ നിക്കോളാസ് പ്രാർത്ഥനാശീലനായിരുന്നു. ദരിദ്രരെ ബാലൻ ആർദ്രമായി സ്നേഹിച്ചിരുന്നു. സദ്ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലും ഭക്ത സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതിലും ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിലുമായിരുന്നു അവൻ്റെ ആനന്ദം. 18-ാമത്തെ വയസ്സിൽ വിശുദ്ധ അഗസ്റ്റിൻ്റെ സന്യാസികളുടെ ഗണത്തിൽ ചേർന്നു. നൊവിഷ്യേറ്റ് പൂർത്തിയാക്കുകയും യഥാകാലം പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു. കുർബാനയുടെ സമയത്ത് കണ്ണുനീർ ധാരയായി ഒഴുകിയിരുന്നു. ഒരു വിശുദ്ധൻ്റെ കുർബാനയെന്ന വിചാരത്തോടെയാണ് ഭക്തജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കുർബാന കണ്ടിരുന്നത്. ജീവിതത്തിൻ്റെ അവസാനത്തെ 30 വർഷം തൊളന്തീനയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാസം. അത് ആ നാട്ടുകാർക്ക് വളരെയേറെ ആത്മീയോപകാരം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. തദ്ധനുസാരം മാനസാന്തരവും ഉണ്ടായിരുന്നു. 1306 സെപ്റ്റംബർ 10 നിക്കോളാസ് നിര്യാതനായി. 1446 യൂജിൻ 4-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. വിചിന്തനം: നന്മരണം ആഗ്രഹിക്കുന്നെങ്കിൽ നീതിമാനായി ജീവിക്കുക.